നമസ്കാരം. റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. അതിതീവ്ര വ്യാപനശേഷിയുള്ള കൊറോണ വൈറസിന്റെ ഡെൽറ്റ വകഭേദം ലോകത്തെ 85 രാജ്യങ്ങളിൽ കണ്ടെത്തിയതായി ലോകാരോഗ്യ സംഘടന. ഇതിൽ 11 രാജ്യങ്ങളിൽ വകഭേദം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിലാണ്. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഡെൽറ്റ വകഭേദം വ്യാപിക്കുന്നത് സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ലോകാരോഗ്യ സംഘടന അറിയിച്ചു. വൈറസിന്റെ ആൽഫ വകഭേദം ലോകത്തെ 170 രാജ്യങ്ങളിലാണ് സ്ഥിരീകരിച്ചത്. ഗാമ വകഭേദം 71 രാജ്യങ്ങളിലും ഡെൽറ്റ 85 രാജ്യങ്ങളിലും സ്ഥിരീകരിച്ചു. ആൽഫയേക്കാൾ വ്യാപനശേഷി വർദ്ധിച്ച വൈറസ് വകഭേദമാണ് ഡെൽറ്റ. നിലവിലെ പ്രവണത തുടരുകയാണെങ്കിൽ ഏറ്റവും അപകടകാരിയായ വൈറസ് വകഭേദമായി ഡെൽറ്റ മാറാൻ സാധ്യതയുണ്ടെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ എന്നീ വകഭേദങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ലോകാരോഗ്യ സംഘടന June 22 പുറത്തിറക്കിയ COVID-19 വീക്കിലി എപ്പിഡെമിയോളജിക്കൽ അപ്ഡേറ്റിൽ പറയുന്നു. ഡെൽറ്റ വകഭേദം ബാധിക്കുന്നവർക്ക് മറ്റു കോവിഡ് രോഗികളെ അപേക്ഷിച്ച് ഓക്സിജൻ ആവശ്യം വരുന്നുണ്ടെന്നും ഇവരെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കേണ്ടി വരുന്നതായും മരണം കൂടുതലാണെന്നും സിംഗപ്പൂരിൽ നടത്തിയ ഒരു പഠനത്തിൽ പറയുന്നുണ്ട്. ജപ്പാനിൽ നടത്തിയ പഠനത്തിലും ആൽഫ വകഭേദത്തേക്കാൾ ഡെൽറ്റ വകഭേദം വേഗത്തിൽ വ്യാപിക്കുന്നതായി പറയുന്നുണ്ട്. ഈ അപ്ഡേറ്റ് പ്രകാരം കഴിഞ്ഞ ആഴ്ച ഏറ്റവും കൂടുതൽ പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിലാണ്. 444,976 പുതിയ കേസുകളാണ് കഴിഞ്ഞ ആഴ്ച മാത്രം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ തൊട്ടു മുന്നത്തെ ആഴ്ചയിലെ കേസുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ ആഴ്ച കേസുകളുടെ എണ്ണത്തിൽ 30% കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യയിൽ ഡെൽറ്റ പ്ലസ് വകഭേദം സ്ഥിരീകരിച്ച കോവിഡ് രോഗികൾ മരിച്ചതായുള്ള റിപ്പോർട്ട് സ്ഥിരീകരിച്ചു. മധ്യപ്രദേശിലെ ഉജ്ജയിനിലാണ് സംഭവം. മധ്യപ്രദേശിൽ 5 പേർക്കാണ് ഡെൽറ്റ പ്ലസ് വകഭേദം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. രാജ്യത്ത് 2 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കുള്ള വാക്സിനേഷൻ ആരംഭിക്കുന്നു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാകും വാക്സിനേഷൻ ആരംഭിക്കുക. കുട്ടികൾക്കായുള്ള വാക്സിനേഷന്റെ 2ാം ഘട്ട 3ാം ഘട്ട പരീക്ഷണങ്ങൾ പൂർത്തിയാകുന്നതോടെ വാക്സിനേഷൻ ആരംഭിക്കും. കുട്ടികളുടെ വാക്സിനേഷൻ ആരംഭിക്കുന്നതിനായി രാജ്യം വിപുലമായ തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണെന്ന് എയിംസ് ഡയറക്ടർ ഡോക്ടർ രൺദീപ് ഗുലയ്യ അറിയിച്ചു. കോവാക്സിൻ ആയിരിക്കും കുട്ടികൾക്ക് ആദ്യം ലഭിക്കുന്നത്. എന്നാൽ ഭാരത് ബയോടെക് വികസിപ്പിച്ച കോവാക്സിന് തൽക്കാലം പൂർണ്ണ അനുമതി നൽകേണ്ടതില്ലെന്നാണ് കേന്ദ്ര വിദഗ്ധ സമിതിയുടെ തീരുമാനം. അടിയന്തര ഉപയോഗത്തിന് അനുമതി തുടരും. ഗർഭിണികളിലെ കുത്തിവയ്പ്പിനും തൽക്കാലം അനുമതിയില്ല. കോവാക്സിൻ 77.8% ഫലപ്രദമെന്ന 3ാം ഘട്ട പരീക്ഷണ റിപ്പോർട്ട് ഇന്നലെ DGCI അംഗീകരിച്ചിരുന്നു. റിപ്പോർട്ട് പരിഗണിച്ച വിദഗ്ധ സമിതി അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി തുടരാനാണ് തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്ത് കോവിഡ് സാഹചര്യം മെച്ചപ്പെട്ടാൽ പ്ലസ് വൺ പരീക്ഷ നടത്താമെന്ന് സുപ്രീംകോടതി. പരീക്ഷ നടത്താൻ അനുകൂല നിലപാട് തേടി കേരളം സമർപ്പിച്ച ഹർജിയിലാണ് കോടതി വ്യക്തത നൽകിയത്. പരീക്ഷ നടത്തിപ്പിന്റെ വിശദാംശങ്ങൾ നാളെ കേരളം സമർപ്പിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. സെപ്റ്റംബറിൽ പ്ലസ് വൺ പരീക്ഷ നടത്താമെന്നും 2ാം വർഷ പരീക്ഷയ്ക്കൊപ്പമാണ് ഫലം പരിഗണിക്കുന്നതിനാൽ പരീക്ഷ നടത്തുന്നത് ഉന്നത പഠനത്തെ ബാധിക്കില്ലെന്നും കേരളം ചൂണ്ടിക്കാട്ടി. സെപ്റ്റംബറിൽ പരീക്ഷ നടത്തുമ്പോൾ കോവിഡ് വ്യാപനം തുടരുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി പരീക്ഷ എഴുതുന്നതിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വിശദീകരിക്കേണ്ടത്. പരീക്ഷയ്ക്ക് ഒരുങ്ങാൻ വിദ്യാർത്ഥികൾക്ക് സമയം അനുവദിക്കണം. കുറഞ്ഞത് 2 ആഴ്ച മുൻപെങ്കിലും പരീക്ഷാ തീയതി പ്രഖ്യാപിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ആന്ധ്രാപ്രദേശിലെ പ്ലസ് ടു പരീക്ഷ സംബന്ധിച്ച ഹർജി നാളെ പരിഗണിക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വിസ്മയ കേസിൽ പ്രതി കിരൺകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് ഇന്ന് അപേക്ഷ നൽകും. വിസ്മയയുടെയും കിരണിന്റെയും ഫോണുകൾ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. വിസ്മയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ മൊഴിയും പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. കിരണിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക ഡോക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാകും. ജനുവരിയിൽ വിസ്മയയുടെ വീട്ടിൽ വെച്ചുണ്ടായ മർദ്ദനവും അന്വേഷിക്കാൻ IG നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സഹോദരൻ ഫേസ്ബുക്കിലിട്ട ഫോട്ടോയ്ക്ക് വിസ്മയ കമന്റ് ചെയ്തതും മരണ ദിവസത്തെ മർദ്ദനത്തിന് കാരണമായെന്നാണ് കുടുംബത്തിന്റെ പരാതി. കഴിഞ്ഞ ദിവസമാണ് വിസ്മയയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകളുടേത് കൊലപാതകമാണെന്ന് സംശയം പ്രകടിപ്പിച്ചു വിസ്മയയുടെ മാതാപിതാക്കളും സഹോദരനും രംഗത്തെത്തിയിരുന്നു. വിസ്മയയെ ഭർത്താവ് കിരണിന്റെ മാതാവും മർദ്ദിച്ചതായി മാതാപിതാക്കൾ ആരോപിച്ചിരുന്നു. കിരണിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. അതേസമയം വിസ്മയയുടേതും തൂങ്ങിമരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. കഴുത്തിലെ പാട് തൂങ്ങിമരണം തന്നെയാണെന്ന സൂചനയാണ് നൽകുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ വിശദമായ റിപ്പോർട്ട് പിന്നീട് മാത്രമേ പുറത്തുവരൂ. ആന്തരിക അവയവങ്ങളുടെ അടക്കം പരിശോധനയ്ക്ക് ശേഷമാണ് വിശദമായ റിപ്പോർട്ട് പുറത്തുവിടുക. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.
പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷ് ആത്മഹത്യക്ക് ശ്രമിച്ചു. സബ് ജയിലിൽ റിമാൻഡിലായിരുന്ന പ്രതി കൊതുകുതിരി കഴിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച വിനീഷിന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് പോലീസ് അറിയിച്ചു. പെരിന്തൽമണ്ണ ദൃശ്യ കൊലക്കേസ് പ്രതി വിനീഷ് ആത്മഹത്യക്ക് ശ്രമിച്ചു. സബ് ജയിലിൽ റിമാൻഡിലായിരുന്ന പ്രതി കൊതുകുതിരി കഴിക്കുകയായിരുന്നു. ഇന്നലെയാണ് സംഭവം. ആശുപത്രിയിൽ എത്തിച്ച വിനീഷിന്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്ന് പോലീസ് അറിയിച്ചു. പ്രതിയെ ഇന്ന് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി കട കത്തിച്ച സംഭവത്തിൽ തെളിവെടുപ്പ് നടത്താനിരിക്കെയാണ് സംഭവം. അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം വിനീഷിനെ ദൃശ്യയുടെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. ദൃശ്യയെ കൊലപ്പെടുത്തിയ രീതി അടക്കം ഇയാൾ വിശദീകരിച്ചിരുന്നു. പ്രതി മുൻപും ഇത്തരത്തിൽ ആത്മഹത്യാ പ്രവണത കാണിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. പാലക്കാട് കിഴക്കഞ്ചേരിയിൽ യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ കുടുംബം. പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനിടെ മരിച്ച ശ്രുതിയുടെ കുടുംബമാണ് ഭർത്താവ് ശ്രീജിത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. പാലക്കാട് കീഴഞ്ചേരിയിൽ യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ കുടുംബം. പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനിടെ മരിച്ച ശ്രുതിയുടെ കുടുംബമാണ് ഭർത്താവ് ശ്രീജിത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ശ്രീജിത്തിന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നുവെന്നും ഇത് ചോദ്യം ചെയ്ത ശ്രുതിയെ അയാൾ ഉപദ്രവിക്കുകയായിരുന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ശ്രുതിയെ തീകൊളുത്തി കൊന്നതാണെന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകുമെന്നും ശ്രുതിയുടെ അച്ഛൻ ശിവൻ പറഞ്ഞു. മരിക്കുന്നതിനു മുൻപ് ശ്രീജിത്താണ് തീകൊളുത്തിയതെന്ന് ശ്രുതി അനുജത്തിയോടും തന്റെ സഹോദരിയോടും പറഞ്ഞിരുന്നു. മകളുടെ ശരീരത്തിൽ തീ ആളിക്കത്തുമ്പോൾ കട്ടിലിൽ ഇരുന്ന് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ശ്രീജിത്ത് ചെയ്തത്. നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴാണ് ശ്രീജിത്ത് തീ അണയ്ക്കാൻ ശ്രമിച്ചതെന്നും ശ്രുതിയുടെ അമ്മ ആരോപിച്ചു. തന്റെ മകളെ ശ്രീജിത്ത് കൊന്നതാണെന്ന് ശ്രുതിയുടെ പിതാവ് പറഞ്ഞു. മകളെ കൊല്ലുമെന്ന് ശ്രീജിത്ത് ഇടയ്ക്കിടെ പറയുമായിരുന്നു. അവന്റെ അമ്മയും പറഞ്ഞിരുന്നു. ജാതിപ്പേര് പറഞ്ഞ് അധിക്ഷേപിച്ചിരുന്നു. തന്റെ വീട് വിറ്റ് എല്ലാം നൽകിയതാണ്. മകൾക്ക് ഒരു സമാധാനവും നൽകിയിട്ടില്ലെന്നും ശ്രുതിയുടെ അച്ഛൻ പറഞ്ഞു. ശ്രീജിത്ത് തീയിട്ടതാണെന്ന് മരിക്കുന്നതിന് തലേ ദിവസം ശ്രുതി തന്നോട് പറഞ്ഞതായി സഹോദരിയും പ്രതികരിച്ചു. എന്തുകൊണ്ട് പോലീസിനോട് പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ മകൾക്ക് വേണ്ടിയാണെന്നും അത് പറഞ്ഞാൽ തനിക്ക് മകളെ കിട്ടില്ലെന്നും ശ്രുതി പറഞ്ഞു. ശ്രീജിത്ത് മുൻപും ശ്രുതിയെ മർദ്ദിച്ചിട്ടുണ്ട്. പപ്പയാണ് അമ്മയെ കൊന്നതെന്നും മകളും പറഞ്ഞിരുന്നു. കുട്ടികളെ വിളിക്കാൻ അവരുടെ വീട്ടിൽ പോയപ്പോൾ ശ്രീജിത്തിന്റെ അച്ഛൻ തല്ലാൻ വന്നുവെന്നും അവിടെ നിന്ന് പോയാൽ കുട്ടികളുടെ കാൽ തല്ലിയൊടിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ശ്രുതിയുടെ സഹോദരി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. മുട്ടിൽ മരമുറി കേസിലെ പ്രതി റോജി അഗസ്റ്റിനെ മുൻ വനം വകുപ്പ് മന്ത്രി കെ രാജുവിന്റെ ഓഫീസിൽ ഫോണിൽ വിളിച്ചതിന്റെ രേഖകൾ പുറത്ത്. മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ജി ശ്രീകുമാർ ആണ് February 3 റോജിയെ ഫോണിൽ വിളിച്ചത്. February 2 വിവാദ മരമുറി ഉത്തരവ് റവന്യൂ വകുപ്പ് റദ്ദാക്കിയത്. ഇതിനു പിറ്റേ ദിവസമാണ് റോജി അഗസ്റ്റിനും ശ്രീകുമാറും ഫോണിൽ സംസാരിക്കുന്നത്. February 3 മുട്ടിൽ ഭാഗത്ത് മരമുറി നടന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. വിവാദ ഉത്തരവ് റദ്ദാക്കിയ സാഹചര്യത്തിൽ ഈ തടികൾ കൊണ്ടുപോകാൻ പ്രതികൾക്ക് തടസ്സം നേരിട്ടിരുന്നിരിക്കാം. ഇത് നീക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചതെന്നാണ് സൂചന. അന്നേ ദിവസം മുട്ടിൽ ഭാഗത്തുനിന്ന് മുറിച്ചെടുത്ത തടികൾ ലക്കിടി വഴി കടന്നുപോയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ തടി കൊണ്ടുപോയ വാഹനത്തിന്റെ നമ്പറോ മറ്റു വിവരങ്ങളോ ലക്കിടിയിലെ വനം വകുപ്പ് ചെക്ക് പോസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. ഇതാണ് റോജി അഗസ്റ്റിൻ വിളിച്ചത് പരിശോധന ഒഴിവാക്കാൻ വേണ്ടിയാണെന്ന സംശയത്തിന് ആക്കം കൂട്ടുന്നത്. അതിനിടെ മന്ത്രിയുടെ ഓഫീസിനു പുറമെ വനം വകുപ്പിലെ പല ഉന്നത ഉദ്യോഗസ്ഥരുമായും റോജി അഗസ്റ്റിൻ ഫോണിൽ സംസാരിച്ചതിന്റെ സൂചനകളും പുറത്തുവരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കാനറ ബാങ്ക് പത്തനംതിട്ട ശാഖയിൽ നിന്ന് ജീവനക്കാരൻ കോടികൾ തട്ടിയെടുത്ത കേസിൽ അന്വേഷണം CBIക്ക് കൈമാറും. പ്രതി വിജീഷ് വർഗീസ് മാക്ട് വഴി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തത് വ്യാജ സീൽ ഉപയോഗിച്ചാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുണ്ട്. കേസ് നിലവിൽ തിരുവല്ല ക്രൈംബ്രാഞ്ച് സംഘമാണ് അന്വേഷിക്കുന്നത്. ദേശസാൽകൃത ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേട്, പ്രതിസ്ഥാനത്ത് ജീവനക്കാർ, 3 കോടിയിലേറെയുള്ള തട്ടിപ്പ് എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷിക്കാനുള്ള ക്രൈംബ്രാഞ്ച് ശുപാർശ. അതേസമയം കാനറ ബാങ്കും കേസ് CBIക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മോക്ടോർ ആക്സിസ്റ്റ് ക്ലെയിം ട്രിബ്യൂണലായ മാഗ്ഡ് വഴി നിക്ഷേപിച്ച തുക പ്രതി വിജീഷ് വർഗീസ് തട്ടിയെടുത്തതായി ബാങ്ക് ശാഖയുടെ പരിശോധനയിൽ കണ്ടെത്തി. അക്കൌണ്ട് തുറക്കാതെ നിക്ഷേപം സ്ഥിരീകരിച്ചു എന്ന് കാണിച്ച് MCTക്ക് സർട്ടിഫിക്കറ്റ് നൽകിയായിരുന്നു തട്ടിപ്പ്. പത്തനംതിട്ട സ്വദേശിക്ക് 3 ലക്ഷം രൂപ നൽകാനുള്ള കത്ത് കോടതിയിൽ നിന്ന് ബാങ്കിലെത്തിയപ്പോഴാണ് മാക്ടിലും പരിശോധന ഉണ്ടായത്. അക്കൌണ്ട് തുറക്കാതെ 13 സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റുകൾ കൂടി നൽകി. 41.75 രൂപ വിജീഷ് തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ. വിജീഷ് വർഗീസിന്റെ ബാഗിൽ നിന്നും വ്യാജ സീലുകൾ ലഭിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. KPCC പുനർസംഘടനയ്ക്ക് പിന്നാലെ പോഷക സംഘടനകളിലും അഴിച്ചുപണിക്കൊരുങ്ങി നേതൃത്വം. യൂത്ത് കോൺഗ്രസിലും KSU വിലും നേതൃത്വമാറ്റം ഉണ്ടാകും.
പോഷക ഘടകങ്ങളിലും ജംബോ കമ്മിറ്റികൾ ഒഴിവാക്കാനാണ് പുതിയ തീരുമാനം. യൂത്ത് കോൺഗ്രസും KSU നിർജീവമാണെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് പുതിയ നടപടിയെന്നാണ് റിപ്പോർട്ട്. മഹിളാ കോൺഗ്രസിലും അഴിച്ചുപണി നടത്തുന്നുണ്ട്. സംസ്ഥാന അധ്യക്ഷയെ കണ്ടെത്താനുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുകയാണ്. KSU സമ്പൂർണ്ണ അഴിച്ചുപണി നടത്തുമെന്നാണ് അധ്യക്ഷൻ K.Sudhakaran ഇന്നലെ പറഞ്ഞിരുന്നത്. ജംബോ കമ്മിറ്റികൾ ഒഴിവാക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം ഭാരവാഹികൾ ഉൾപ്പെട്ട 51-അംഗ കമ്മിറ്റിയാണ് ഉണ്ടാക്കുന്നതെന്നും വ്യക്തമാക്കി. 3 വൈസ് പ്രസിഡന്റുമാരും 15 ജനറൽ സെക്രട്ടറിമാരും ഉൾപ്പെടുന്നതായിരിക്കും നേതൃത്വം. ദളിതർക്കും സ്ത്രീകൾക്കും സംവരണം നൽകണമെന്ന് കോൺഗ്രസ് ഭരണഘടന പറയുന്നുണ്ടെന്നും അത് ഉറപ്പാക്കുമെന്നും സുധാകരൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ മുൻ DGP CB മാത്യൂസിനെ പ്രതി ചേർത്ത് CBI FIR. RB ശ്രീകുമാർ, KK ജോഷ്വ, VR രാജീവൻ എന്നിവരും പ്രതി പട്ടികയിലുണ്ട്. കേരള പോലീസിലെയും IB ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട 18 പേരെ പ്രതി ചേർത്തുള്ള FIR CBI തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. തിരുവനന്തപുരം പേട്ട CI ആയിരുന്ന S. വിജയനാണ് കേസിലെ ഒന്നാം പ്രതി. CB മാത്യൂസ് 4 പ്രതിയും KK ജോഷ 5 പ്രതിയുമാണ്. IB ഉദ്യോഗസ്ഥനായിരുന്ന RB ശ്രീകുമാറാണ് 7 പ്രതി. പ്രതികൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ തെറ്റായ രേഖകൾ ചമച്ചെന്നാണ് CBI FIR ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പെട്രോൾ വില ഇടുക്കി പൂപ്പാറയിൽ. 100 രൂപ 9 പൈസയാണ് പൂപ്പാറയിൽ 1 ലിറ്റർ പെട്രോളിന് ഇന്നത്തെ വില. പെട്രോളിന് 26 പൈസയും ഡീസലിന് 7 പൈസയുമാണ് ഇന്ന് വർദ്ധിച്ചത്. ഇതോടെ രാജകുമാരി, തടിയമ്പാട്, ആനച്ചാൽ എന്നിവിടങ്ങളിലും പെട്രോളിന് 100 രൂപ കടന്നു. തൊടുപുഴയിൽ 98.25 രൂപയും കട്ടപ്പനയിൽ 98.99 രൂപയുമാണ് പെട്രോളിന്റെ വില. കൊച്ചിയിലെ ഇന്നത്തെ പെട്രോൾ വില 97.86 രൂപയും 1 ലിറ്റർ ഡീസലിന് ഇന്ന് 94.05 രൂപയുമാണ്. തിരുവനന്തപുരത്ത് പെട്രോളിന്റെ വില 99.50 രൂപ പിന്നിട്ടു. ഈ മാസം 24 ദിവസത്തിനിടെ രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ചത് 13 തവണയാണ്. രാജ്യത്തെ 8 സംസ്ഥാനങ്ങളിലും 1 കേന്ദ്രഭരണ പ്രദേശത്തും പെട്രോളിന് വില 100 കടന്നു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന, കർണാടക, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലാണ് പെട്രോൾ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. മെട്രോ നഗരങ്ങളായ മുംബൈ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിൽ നേരത്തെ തന്നെ പെട്രോളിന്റെ വില 100 കടന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിൽ ഇന്നു മുതൽ നിയന്ത്രണങ്ങളോടെ പ്രവേശനം. TPR 16% കുറവുള്ള ഇടങ്ങളിലാണ് ആരാധനാലയങ്ങൾക്ക് ഇളവ് നൽകിയത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കർശന നിയന്ത്രണങ്ങളോടെയാണ് ഭക്തരെ പ്രവേശിപ്പിച്ചത്. വെർച്വൽ ക്യൂ വഴി 300 പേർക്കാണ് ഒരു ദിവസം അനുമതി. എന്നാൽ 4 അമ്പലത്തിനകത്തേക്ക് പ്രവേശനം അനുവദിക്കില്ല. തുലാഭാരവും മറ്റു വഴിപാടുകളും ഉണ്ട്. 10 പേരെ മാത്രം ഉൾക്കൊള്ളിച്ച് കല്യാണം നടത്താനും അനുമതിയുണ്ട്. ആദ്യ ദിനമായ ഇന്ന് 3 വിവാഹങ്ങളാണ് ഉള്ളത്. അതേസമയം TPR നിരക്ക് കൂടുതലുള്ള പ്രദേശങ്ങളിലെ ആരാധനാലയങ്ങൾ തുറക്കാൻ ഇനിയും വൈകും. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആറ്റുകാൽ ക്ഷേത്രത്തിലും രാവിലെ മുതൽ ഭക്തരെത്തി. എറണാകുളത്തെ പ്രധാനപ്പെട്ട ചോറ്റാനിക്കര, തൃപ്പൂണിത്തറ ക്ഷേത്രങ്ങളിലും ദർശനം തുടങ്ങി. കത്തോലിക്ക സഭയുടെ കീഴിലുള്ള പള്ളികളിൽ വിശുദ്ധ കുർബാനകൾ തുടങ്ങി. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം 15 പേരെ മാത്രമേ പങ്കെടുപ്പിക്കുകയുള്ളൂ. ഇതര ക്രൈസ്തവ സഭകളുടെ പള്ളികൾ ഞായറാഴ്ച തുറക്കും. മുസ്ലിം പള്ളികൾ നമസ്കാരത്തിനായി ഇന്നു മുതൽ തുറക്കും. വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരത്തിന്റെ കാര്യം കേരള ജുമായത്ത് കൌൺസിൽ ഭാരവാഹികൾ യോഗത്തിന് ശേഷം തീരുമാനിക്കും. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.